അസ്സലാമു അലൈക്കും. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വീഡിയോയായിട്ട് ബന്ധപ്പെട്ട വിഷയം തന്നെയാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് പലർക്കുള്ളൊരു സംശയമാണ്, നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ സമചതുരാവണോ ദീർഘചതുരാവണോ അല്ലെങ്കിൽ ചതുര രൂപത്തിൽ തന്നെ വീടാവണം, അതോ കട്ടിങ് വന്ന് ഇങ്ങനെ വരുന്ന ഇപ്പോഴൊക്കെ കണ്ടംപററി ടൈപ്പ് വീടുകൾ, അതേപോലെ കോട്ടയാടൊക്കെ വരുന്ന വീടുകൾക്കൊക്കെ ഇങ്ങനെ കട്ടിങ് ഒരുപാട് വരുന്ന വീടുകളുണ്ട്. അപ്പോൾ അതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതുപോലെ സ്ഥലമെടുക്കുമ്പോൾ അത് ചതുരമുള്ള സ്ഥലം തന്നെ ആവണോ, ഇനി കോണുള്ള സ്ഥലം പറ്റുമോ, ത്രികോണം, റൗണ്ട് ഷേപ്പ്, അങ്ങനെയൊക്കെ ഷേപ്പിന് ഒരു പ്രശ്നമുണ്ടായാലും സ്ഥലത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഇത് രണ്ട് സ്ഥലമായാലും വീടായാലും, മെയിൻ വീട് എന്ന് പറഞ്ഞാൽ വീടിപ്പോൾ നമ്മൾ ചതുരം അല്ലെങ്കിൽ ദീർഘചതുരം ആ ഷേപ്പ് ആവുന്നത് കൊണ്ട്, ചതുര ഷേപ്പ് ആവുന്നത് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് ചുറ്റളവ് റെഡിയാക്കാൻ വളരെ എളുപ്പമായിരിക്കും. പിന്നെ ഒരു സെൻറ്റർ പൊസിഷൻ, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, സൂത്രത്തിന് ഒരു സെൻറ്റർ പൊസിഷൻ കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. അതേപോലെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് വരുന്ന വീടാണെങ്കിൽ ഒരു പറമ്പിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് വീട്, അതിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് കിച്ചൺ, അതിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് അടുപ്പ്. അപ്പോൾ നമ്മൾ ആ കിച്ചൻ്റെ സ്ഥാനം സ്ഥലത്തിൽ വീടിൻ്റെ സ്ഥാനം, കിച്ചൻ്റെ സ്ഥാനം, അടുപ്പിൻ്റെ സ്ഥാനം, അപ്പോൾ അങ്ങനെ നമ്മൾ കറക്റ്റാക്കി നോക്ക ഒരു രീതി ഉണ്ടല്ലേ. അപ്പോൾ ആ രീതി നമ്മൾ ആണ് എല്ലാ കാര്യത്തിനും ഫോളോ ചെയ്യുക. അപ്പോൾ ഒരു വീട്, അപ്പോൾ അതിൻ്റെ ഇന്ന ഭാഗത്ത് വടക്ക് പടിഞ്ഞാറ് മൂലയിൽ ഇന്ന സാധനം, ഇന്ന പിന്നെ റൂം, അല്ലെങ്കിൽ ഇന്ന കാര്യം. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോന്നോരോന്നിന് ചെയ്യാൻ നമുക്ക് എളുപ്പമായിരിക്കും ഈ ചതുര വീടുകളാണെങ്കിൽ. ഇനിയിപ്പോൾ കുറച്ചും പിന്നെ എന്താ പറയുക, ദീർഘചതുരം അല്ലെങ്കിൽ അത് അല്ലാതെ കുറേ കട്ടിങ് വരുന്ന വീടാകുമ്പോൾ നമുക്ക് അങ്ങനെ നോക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് സൂത്രം തന്നെ, സൂത്രത്തിന് നമുക്കൊരു സെൻറ്റർ പൊസിഷൻ, കറക്റ്റ് സെൻറ്റർ പൊസിഷൻ ഒന്നും കിട്ടില്ല. പിന്നെ ക്രോസ് വെൻറ്റിലേഷൻ, ക്രോസ് വെൻറ്റിലേഷന് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാകും ഈ ചതുരം ഒഴിവായ വീടാകുമ്പോൾ. കറക്റ്റ് ചതുരാകുമ്പോൾ നമുക്ക് ക്രോസ് വെൻറ്റിലേഷനൊക്കെ നല്ല കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റും. അതേപോലെ നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യം ഉണ്ടാവും, ഇപ്പം ഈ കണ്ടംപററി ടൈപ്പ് വീടല്ലാത്ത വരുന്നതിൻ്റെ മുമ്പ് നമ്മൾ കുറച്ച് മുമ്പ് ചെയ്ത വീടുകളൊക്കെ ജനലുകളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, സെൻട്രലായിരിക്കും വരിക, അതായത് റൂമിൻ്റെ സെൻട്രൽ പാർട്ടിലായിരിക്കും ജനലുകളൊക്കെ വെക്കുക. അപ്പുറത്ത് ജനലായാലും ഇപ്പുറത്ത് ജനലായാലൊക്കെ വാതിൽ പിന്നെ ഒരു ചുമരിലേക്ക് തുറക്കാൻ പറ്റിയ രീതി ചെയ്യും. അപ്പോൾ അതൊക്കെ നമ്മൾ ക്രോസ് വെൻറ്റിലേഷൻ കറക്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതേപോലെ മുമ്പത്തെ റൂമുകളൊക്കെ അധികം ഒരു ചതുരാകൃതി ആയിരിക്കും ഉണ്ടാവുക. അതേപോലെ ഒരു ദിശയിൽ ഇന്ന കാര്യം വരുന്നത് കണക്കാക്കാൻ, ഇതൊക്കെ നമുക്ക് കുറച്ചും കൂടി എളുപ്പം ആവും എന്നുള്ള രീതിയിലാണ് അങ്ങനെ ചെയ്യുന്നത്. എളുപ്പം എന്നല്ല, അതൊക്കെ കണക്കാക്കാൻ എളുപ്പമായിരിക്കും, അതതിൻ്റെ പൊസിഷൻ കണക്കിൽ കറക്റ്റ് വെക്കാനും പറ്റും. ഇപ്പോൾ ഒരു ചതുരമുള്ള സ്ഥലം, അതിലൊരു ചതുരത്തിൻ്റെ വീടാകുമ്പോൾ നമുക്കൊരു കറക്റ്റ് പൊസിഷനിലേക്ക് അത് പ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിനൊരു സ്ഥാനമൊക്കെ എളുപ്പത്തിൽ കണക്കാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചതുര വീടുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത്. ഇനി പിന്നെ ചതുര വീടുകളല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പിന്നെ ക്രോസ് വെൻറ്റിലേഷൻ്റെ പ്രശ്നം, അതേപോലെ പിന്നെ ചുറ്റളവ് ഒപ്പിക്കുന്നതിനുള്ള കുറച്ച് കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂസ്. പിന്നെ അത് മാത്രമല്ല, ചതുരാകൃതിയുള്ള വീടാകുമ്പോൾ നമുക്ക് പിന്നെ കുറേ പൈസ ലാഭിക്കാൻ പറ്റും, കുറേ കട്ടിങ് ഒഴിവാക്കിയാൽ പൈസ ലാഭിക്കാൻ പറ്റും. പിന്നുള്ളൊരു വിഷയം, നമുക്ക് കറക്റ്റ് ഓരോ ചതുരത്തിൽ നിന്നും നമ്മൾ ദിശകളിലേക്കൊരു കറക്റ്റ്നെസ് ഉണ്ടാവും. ആ ദിശയിൽ നിന്ന് ഇങ്ങനെ, ആ ദിശ അങ്ങനെ കറക്റ്റ് ദിശകളിൽ നിന്ന് നമുക്ക് കറക്റ്റ് കാറ്റായാലും വിളിച്ചാലും കറക്റ്റ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കറക്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ചുറ്റളവായി കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് വീട്ടിൻ്റെ ഉള്ളിലേക്ക് വരാനും, അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ്, കാറ്റ് വെളിച്ചം ഇതൊക്കെ നമ്മൾ വളർച്ചയ്ക്ക് ഉതകുന്ന ഒരു പോസിറ്റീവ്നെസ് നമുക്ക് കൊണ്ടുവരും. അപ്പോൾ അതിന് നമുക്ക് ഇതൊക്കെ ശരിയായി കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പമാണ്. ഇപ്പോൾ നിങ്ങൾ ചോദിക്കും, അപ്പോൾ അങ്ങനെ കട്ടിങ്ങുള്ള വീടുകളാകുമ്പോൾ അതുണ്ടാവില്ലായിരുന്നു, അതുണ്ടാവും, അത് കുറയും, പിന്നെ ഉണ്ടാവില്ല എന്നല്ല നമ്മൾ പറയുന്നത്, അത് കുറച്ചും കൂടി ബെറ്ററായിട്ട് ഇതിൽ കിട്ടും. അപ്പോൾ അതേപോലെ ഇനി സ്ഥലം, സ്ഥലം ക്രോസ് സ്ഥലം, ഇപ്പോൾ നമ്മൾ എങ്ങനെ നിങ്ങൾ സ്ഥലം ക്രോസുള്ള സ്ഥലമായാലും റൗണ്ടുള്ള സ്ഥലമായാലും സ്ഥലത്തിന് വലിയ കുഴപ്പങ്ങളൊന്നും വരാനില്ല. നമുക്ക് കറക്റ്റ് സ്ഥാനം എങ്ങനെ ആയാലും ഒരു പ്ലാൻ ആക്കുന്ന സമയത്ത് അതിൻ്റെ സ്ഥാനം നിശ്ചയിക്കും. പക്ഷേ നമ്മൾ സ്ഥലം എടുക്കുമ്പം നമുക്ക് കഴിയുന്നതും പിന്നെന്താ പറയുക, ചതുരമായിട്ട് തന്നെ സ്ഥലം കിട്ടിയാൽ ഉപകാരമാണ്, നമുക്ക് വീടും അതേപോലെ ചതുരാക്കാൻ പറ്റും. അപ്പോൾ അതിനോടുള്ള ബെനിഫിറ്റുകൾ അങ്ങനെ തന്നെ ഉണ്ട്. മുൻകാലഘട്ടങ്ങളിൽ നമ്മൾ പിന്നെ ഓടിട്ടുള്ള വീടാകുമ്പോൾ അത് കൂട്ടുകയറ്റുന്ന ഒരു രീതിയും ഈ ചതുരാകൃതിയിലായിരിക്കും. അപ്പോൾ അതും ഇതിനൊരു ചതുരമായുള്ള വീടുകൾ മുന്നത്തെ നിർമ്മാണ വ്യവസ്ഥയിൽ ഒരു ഭാഗമായിരുന്നു. ഇപ്പോൾ പിന്നെ വാർപ്പൊക്കെ വന്നപ്പം അതിനൊരു കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പം പറയുന്ന പോലെ തന്നെ വീടിൻ്റെ ഉള്ളിൽ തന്നെ കോട്ടയാടുകൾ, ഗ്രീനറികൾ ഇങ്ങനെയൊക്കെ വന്നപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെളിച്ചം, ഇനിയിപ്പോൾ ചതുര വീടല്ലെങ്കിൽ പോലും അതിൻ്റെ ഉള്ളിലേക്ക് പരമാവധി വെളിച്ചം, കാറ്റൊക്കെ കൊണ്ടുവരാൻ ഇപ്പോഴത്തെ എൻജിനീയേഴ്സ് അല്ലെങ്കിൽ ആർക്കിടെക്റ്റുമാർ ശ്രമിക്കാറുണ്ട്.
അപ്പോൾ അത് അങ്ങനെ വരുമ്പം ഞാനീ പറഞ്ഞ നേരത്തെ പറഞ്ഞ പ്രശ്നമുണ്ടല്ലോ, അതായത് നമുക്ക് ചതുരം അല്ലെങ്കിലും വലിയ പ്രശ്നം വരാനില്ല, പക്ഷേ കഴിയുന്നതും ചതുരമായി അതിൽ തന്നെ കോട്ടയാടും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ പറ്റിയാൽ കുറച്ചുകൂടി ബെനിഫിറ്റാണ്. അപ്പോൾ നമ്മൾ ഒരു ബെറ്റർ കാര്യം എന്നുള്ള നിലക്ക് അത് പരിഗണിക്കാവുന്നതാണ്. കഴിയുന്നതും ചതുരമാവുക, അതേപോലെ തന്നെ ഇപ്പം റൂമുകളുണ്ട്, പക്ഷേ വീട് ചതുരം അല്ലെങ്കിലും റൂം മാത്രം ഒരു പിന്നെ കോണാക്കുന്ന ചില ആളുകളുണ്ട്. ചിലപ്പം ഇങ്ങനെ ചതുരം വീട്ടിൽ നിന്ന് തന്നെ ഒരു കോണ് റൂം, അല്ലെങ്കിൽ റൂമിൻ്റെ സൈഡ് ഇങ്ങനെ ഒരു കോണാക്കാം. അപ്പോൾ ഉൾവശത്തു നിന്ന് കുഴപ്പമില്ല, പുറം ഭാഗത്തു നിന്ന് അങ്ങനെ കോണാക്കുന്നത് ഒരു നമുക്ക് ഒരു അത്ര നല്ല കാര്യമല്ല. അപ്പോൾ നമ്മളിപ്പോൾ നമ്മൾ ആവാസ വ്യവസ്ഥ, അതായത് നമ്മളിപ്പോൾ വീട് എന്ന് പറയുമ്പോൾ നമ്മൾ ആവാസ വ്യവസ്ഥയിൽ പെട്ടാണല്ലോ, അപ്പോൾ അതിന് നമുക്ക് എന്താ പറയുക ഉപകാരപ്രദമാകുന്ന രീതിയിലേക്ക് വീടുകളാവണം ആണല്ലോ നമ്മളെ ഉദ്ദേശം. അപ്പോൾ അങ്ങനെ ആവാൻ ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് ഒരു ചതുരാകൃതി സ്വീകരിക്കുക, കഴിയുന്നതും കട്ടിങ്ങൊക്കെ കുറച്ച് ഒഴിവാക്കുക. അപ്പോൾ കുറച്ച് കട്ടിങ്ങൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല, പക്ഷേ കട്ടിങ് കുറച്ച് ഒഴിവാക്കിയിട്ട് കഴിയുന്നതും പരമാവധി ചതുരത്തിലാവുന്നത് വീടിന് നല്ലതാണ്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് എന്താക്കാൻ പറ്റും, കുറച്ചും കൂടി പിന്നെ ലൈറ്റും ഇതൊക്കെ വരുന്ന രീതിയിൽ കുറച്ച് വിൻഡോസ്, ഇപ്പോൾ ഗ്ലാസിൻ്റെ ഒക്കെ ഉപയോഗം കൂടുതലാണ്. അപ്പോൾ ഗ്ലാസിൻ്റെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ തുറക്കാത്ത ഗ്ലാസ്സുകൾ നമുക്ക് പിന്നെ കാറ്റ് കൊണ്ടല്ല, വെളിച്ചം മാത്രം കൊണ്ട്. അപ്പം അതേപോലെ കുറേ പിന്നെ ഒരു മുമ്പൊക്കെ രണ്ട് കള്ളി ജനൽ വെക്കുന്നിടത്ത് ഇപ്പം നാല് കള്ളി അഞ്ച് കള്ളിയും ഹൈറ്റ് കൂടിയതൊക്കെ വരുന്നതാണ്. അപ്പോൾ ജനലുകൾ കുറേ വെക്കുന്നതും നമുക്ക് ഒരുപാട് വെളിച്ചം കിട്ടും, അല്ലെങ്കിൽ ഒരുപാട് കാറ്റ് കിട്ടും, അങ്ങനെയൊന്നും ഉപകരിക്കില്ല. രണ്ട് ഭാഗത്തും വേണം എന്നേ ഉള്ളൂ, രണ്ട് ഭാഗത്തും ക്രോസ്സാക്കാം. ഇനി ചെറുതായാലും ഇപ്പോൾ നമ്മൾ വലിയൊരു ജനൽ വെച്ചാലും നമ്മൾ അതിലൊക്കെ കർട്ടനിട്ട് മറിച്ച് ചെറിയൊരു ഭാഗം മാത്രമേ നമ്മൾ തുറക്കുള്ളൂ. അപ്പം ഇനീഷ്യലായിട്ട് നമ്മളതിന് പൈസ മുടക്കുന്നതൊക്കെ ലാഭിക്കാം, എന്നിട്ട് ഒരു ചതുര രൂപത്തിൽ കഴിയുന്നതും ചതുര രൂപത്തിൽ അതിൽ ഞാൻ പറയുന്ന പോലെ തന്നെ പരമാവധി വെളിച്ചം കാറ്റും എത്തുന്ന രീതിയിൽ ചെയ്യാം. അതാണ് നമ്മൾ ഇങ്ങനെയുള്ള ശാസ്ത്രത്തിൻ്റെ മെയിൻ ഉദ്ദേശം, കാറ്റ് വെളിച്ചം മണ്ണ് ഇതൊക്കെ നമുക്ക് ഉപകാരപ്രദമായ രീതിയിലേക്ക് മാറും. അപ്പോൾ ഇൻഷാല്ലാ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റുകൾ നിർബന്ധമായിട്ട് അറിയിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അപ്പോൾ ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ അസ്സലാമു അലൈക്കും.